ഉറങ്ങാൻ കിടന്നതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിലെ ഒരു വീഡിയോ കണ്ടിട്ട് ചാടി എണീറ്റെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. ഒന്ന് കേൾക്കാം അല്ലേ? നിങ്ങളൊക്കെ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ദിൽഷയുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു വീഡിയോ ആണ്, കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ എനിക്കിടാൻ ടൈമായെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ തട്ടിക്കളിച്ച് മതിയായെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല ഇനിയും എന്നെ തട്ടിക്കളിക്കാനുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് വരുന്ന ഓരോ മെസ്സേജുകളും ഓരോ കമൻസുകളും ഓരോ വോയിസ് റെക്കോർഡ്സുകളും ഓരോ കോളുകളും എല്ലാത്തിലും കുറ്റക്കാരി ഞാനാണ്. എല്ലാവരും എന്നെയാണ് കുറ്റം പറയുന്നത്. ഞാനത് ചെയ്തു, ഞാനിത് ചെയ്തു. എനിക്കറിയില്ല ഞാൻ എന്താണ് ചെയ്തത്, എന്താണ് ഞാൻ ചെയ്ത തെറ്റുകളൊന്നും എനിക്കറിയില്ല. ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഒരു വീഡിയോയില് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ കൊടുത്തൊരു വീഡിയോയില് എനിക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു കാര്യം, എനിക്ക് നിങ്ങളെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരു ഇന്റർവ്യൂവിന് ഞാൻ പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂ ഞാൻ കൊടുക്കുമ്പോൾ, ഡോക്ടറിനെ കുറിച്ചോ ബ്ലസ്സിങ്ങിനെ കുറിച്ചോ എന്നോട് ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ എനിക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അവർ രണ്ടുപേരെ കുറിച്ച് ചിന്തിച്ചിട്ടായിരുന്നു ഞാൻ ഓരോ ആൻസർ പറഞ്ഞിരുന്നത്. ഇതിനു മുൻപേ ഡോക്ടർ ബ്ലസ്ലിക്കെതിരെ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടു, ഞാനും ബ്ലസ്ലിങ് തമ്മിലൊരു വീഡിയോ ഇട്ടു. അതില് ഞാൻ ബ്ലസ്ലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഡോക്ടർക്ക് പ്രശ്നമാവും, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ബ്ലസ്ലിക്ക് പ്രശ്നമാവും. ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഓരോ തവണയും ഓരോ ഇന്റർവ്യൂവിലും ഓരോ ആളുകളും എൻ്റെ അടുത്ത് ബ്ലസ്ലിനെ കുറിച്ചോ ഡോക്ടറിനെ കുറിച്ചോ ചോദിക്കുമ്പോൾ ഞാൻ അവിടെ സത്യത്തിൽ തപ്പിക്കളിക്കാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ മൈൻഡ് ഇനി എന്തെങ്കിലും വീണിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നമാവുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ ആ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എങ്ങനെ ആ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്തോ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ പുറത്തും ആ ഫ്രണ്ട്ഷിപ്പിനെ വാല്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇന്ന് വരെ അവർക്കെതിരെയായിട്ടോ അവരെ തള്ളിയിട്ടോ ഞാൻ ഒരു വീഡിയോ ഒരു കമൻസോ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, അത് ഞാൻ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളത്, ഈ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഞാൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള കാര്യം എനിക്കിപ്പോ മനസ്സിലായി. കാരണം ഇത്രയും പ്രശ്നങ്ങളിലൂടെ ഞാൻ പോയപ്പോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും പോലും ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനോ, ഞാൻ പറഞ്ഞ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോ എന്റെ ബ്രദർ എന്ന് പറഞ്ഞ ഞാൻ ബ്ലസ്ലിയോ എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ ഫാമിലികൾ ഓരോന്നും പോസ്റ്റ് ചെയ്യുമ്പോഴും എന്റെ ചേച്ചിയോ അനിയത്തിയോ ഒരിക്കലും അവർക്കെതിരെയായിട്ട് ഒരു കാര്യം പോസ്റ്റ് ചെയ്യുകയോ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവർക്കറിയാം ഇതൊരു ഗെയിം ഷോ ആണ്. ആ ഗെയിം അത് അവിടെ കഴിഞ്ഞു. ആ ഗെയിം കൊണ്ട് ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ അതവിടെ കഴിഞ്ഞു. ഞാൻ എന്താണോ ബിഗ് ബോസ് ഹൗസ് എന്താണോ അതവിടെ കഴിഞ്ഞു. ഇപ്പൊ പുറത്ത് ഞാൻ നിൽക്കുന്നത് ഞാനായിട്ടാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പിന് ഞാൻ വാല്യൂ കൊടുത്തു. ഇപ്പോഴും ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ അവര് വിശ്വസിക്കുന്ന ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്. അതൊരു നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കുന്നവളാണ് ഞാൻ. എനിക്ക് എത്ര ചീത്തയായ മെസ്സേജുകൾ വരുന്നുണ്ട്, എത്ര മോശമായ കമൻസുകൾ വരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ എന്റെ അച്ഛനമ്മ വേദനിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് എല്ലാവരും യെസ് പറ നോ പറ. ഡോക്ടർ റോബിന്റെ ഫാൻസ് പറയുന്നുണ്ട് അവര് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തത്, അവര് വോട്ട് ചെയ്തിട്ടാണ് ഞാൻ വിൻ ചെയ്തതെന്ന്. നിങ്ങൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം, ആ 100 ഡേയ്സ് ആ വീട്ടിൽ ഞാൻ നിന്നത്, ഞാൻ ഒന്നിലും ഞാൻ പുറകെ നിന്നിട്ടില്ല. ഫിസിക്കൽ ടാസ്ക് ആണെങ്കിലും മെന്റൽ ടാസ്ക് ആണെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. സ്ട്രോങ് ആയി പറയേണ്ട കാര്യങ്ങൾ ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ടാസ്കിനാണെങ്കിൽ പോലും അവിടെയുള്ള ആരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ നിങ്ങൾ ഡിസേർവിംഗ് അല്ല ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ ഒരിക്കലും ഞാൻ ആക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ വോട്ട് ചെയ്ത ആളുകള് നിങ്ങളുടെ അടുത്ത് ആ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഞാൻ ഒരാളുടെ അടുത്ത് പറഞ്ഞില്ല എനിക്ക് വോട്ട് ചെയ്യൂ എനിക്ക് വോട്ട് ചെയ്യുന്നത്, നിങ്ങളാണ് വോട്ട് ചെയ്തിട്ട് എന്നെ വിൻ ചെയ്യിപ്പിച്ചത്. അങ്ങനത്തെ നിങ്ങൾ തന്നെ ഒരിക്കലും പറയുന്നത് ഞാൻ ഡിസേർവിംഗ് ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്നെ ഞാൻ വിൻ ചെയ്യേണ്ടത് നിങ്ങൾ എന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എനിക്ക് ഒരിക്കലും വോട്ട് ചെയ്യരുതായിരുന്നു. നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യിപ്പിച്ചിട്ടാണ് എന്നെ വിൻ ചെയ്യിപ്പിച്ചത്. അങ്ങനത്തെ നിങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നു ഞാൻ ഡിസേർവിംഗ് അല്ല എന്നുള്ളത്. പിന്നെ നിങ്ങൾ തന്ന ആ ട്രോഫിയും 50 ലക്ഷം ആ ട്രോഫി അത് ഞാൻ ആർക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. കാരണം ഞാൻ ജെന്യുവൻ ആയിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഞാനത് വിൻ ചെയ്യാൻ അർഹയാണെന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാരുണ്ട്, കുറച്ച് ഏട്ടന്മാരുണ്ട്, കുറച്ച് ഫാമിലി ഉണ്ട്. അവരെനിക്ക് നേടി തന്നതാണ് ആ ട്രോഫി. ആ ട്രോഫി ഒരാൾക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. അതിൽ എന്റെ അധ്വാനം കൂടെ ഉണ്ട്. ഞാൻ അവിടെ 100 ഡേയ്സ് ഞാൻ നിന്നത് എനിക്കറിയാം ഞാൻ എങ്ങനെയാണ് അവിടെ നിന്നതെന്നും അവിടെ എത്ര ആളുകൾ ആരെക്കാളും എത്ര സ്ട്രോങ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ട്രോഫി ആർക്കും കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. അത് എന്റെ വീട്ടിൽ തന്നെ ഞാൻ വെച്ചിരിക്കുകയും ചെയ്യും. പിന്നെ 50 ലക്ഷം നിങ്ങൾക്ക് ഇപ്പോ ഇപ്പോ ഡോക്ടറിന്റെ ഫാൻസോ ആ ഏത് ഫാൻസ് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണം അതിന്റെ ഷെയർ വേണം, ആരാണെങ്കിലും എന്റെ അടുത്ത് പേഴ്സണൽ ആയിട്ട് എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചതാ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഷെയർ വേണമെങ്കിൽ തരാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ 50 ലക്ഷത്തിലും ഈ ട്രോഫിയിലും
മയങ്ങിയിരിക്കോ അല്ലെങ്കിൽ അതിന്റെ ഇതിൽ മതി മറന്ന് നിൽക്കോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ അതിനേക്കാളും വാല്യൂ കൊടുത്തത് എന്റെ ഫ്രണ്ട്സിനും എന്റെ ചുറ്റുള്ള ആളുകൾക്കാണ് ഞാൻ ആ വാല്യൂ കൊടുത്തത്. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ മാത്രമേ ആ വാല്യൂ ഞാൻ മാത്രമേ അത് റെസ്പെക്ട് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് ഞാനിപ്പോ നിങ്ങളടുത്ത് ഒരു കാര്യം പറയാണ്, ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനും ബ്ലെസ്ലിയും ആയിട്ടുള്ള എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഞാൻ പറയുന്നുണ്ടല്ലോ, ഈ ഹെൽത്തി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ പറയുന്നുണ്ടല്ലോ, അത് ഞാൻ ഇവിടെ നിർത്തണം. കാരണം ഇനിയും എനിക്ക് ഇത് അനുഭവിക്കാൻ വയ്യ. ഇതിന്റെ നടുവിൽ നിന്ന് ഒരു പാവെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി കളിക്കാനും എന്റെ ഈ വിഷയം പറഞ്ഞ് എന്റെ ഇതിൽ വീണ്ടും വീണ്ടും ഡ്രാഗ് ചെയ്ത് ഇതിൽ സംസാരിക്കാനും ഞാൻ ഇനി ഇല്ല. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇതിൽ ഇനി നിങ്ങൾ എന്നെ ഇതിലോട്ട് വലിച്ചിടരുത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുത്തിരുന്നത്. നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരാളെ വേദനിപ്പിച്ചുകൊണ്ടോ ഒരാളെ ഇല്ലാതാക്കിക്കൊണ്ടോ നിങ്ങൾ ഒരിക്കലും ഒരാളെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം ആ വേദന സങ്കടം എന്ന് പറയും, സങ്കടം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും മുകളിലാണ്. എന്താ ഗെയിമും കഴിഞ്ഞു, ബിഗ് ബോസും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, പക്ഷെ ഫാൻസുകാര് നിർത്തിയിട്ടില്ല. എന്തോ ആയത്, ഒരു പെങ്കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായല്ലോ, ഒരിച്ചിര സമാധാനം. നിങ്ങൾ കുറച്ച് റോബിൻ ഫാൻസുകാർ വോട്ട് കൊടുത്തു എന്നും പറഞ്ഞിട്ട് ഇനി ട്രോഫിയും 50 ലക്ഷത്തിൻ്റെ ഷെയറും ഒക്കെ നിങ്ങൾക്ക് വേണമെന്നാണോ പറയുന്നത്? ആ കൊച്ചവിടെ 100 ദിവസം നിന്നിട്ട് കഴിവ് എല്ലാ മേഖലകളെയും തെളിയിച്ചിട്ട് തന്നെയാണ് കപ്പ് അടിച്ചിങ്ങ് പോകുന്നത്. അപ്പം നിങ്ങൾ ഡിസർവിങ് അല്ല, ഡോക്ടർ റോബിൻ മാത്രമേ ഈ ലോകത്ത് ഡിസർവിങ് ആണെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പറഞ്ഞതുപോലെ അവർ പറഞ്ഞ എത്ര എത്ര ഇങ്ങനത്തെ ഡയലോഗ്സ് തന്നെയാണ് അവരെ വിജയായി അവിടെ പ്രഖ്യാപിച്ചത്. അവരുടെ ആ നിലപാട് 100 ദിവസം ഒരേപോലെ നിന്ന ഒരു കണ്ടസ്റ്റൻ്റാണ്, പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ട് തട്ട് ഇങ്ങോട്ട് തട്ട് അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അവരുടെ ജീവിതം അവർ തീരുമാനിക്കട്ടെ, അവർ എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾ ഫാൻസുകാരാണോ ഓരോരുത്തരും സംസാരിക്കുന്നതും എന്ത് സംസാരിക്കണം എന്ത് സംസാരിക്കണ്ടെന്ന് തീരുമാനിക്കുന്നത്? എന്തോ അത് നിങ്ങൾ ആരെ ഭരിക്കാൻ നോക്കുന്നത്? കഷ്ടം. ഇനിയിപ്പോൾ അവരുടെ ഈ പേജിലും യൂട്യൂബിലും ഒക്കെ അങ്ങ് പൊങ്കാലയായിരിക്കും, അതാണല്ലോ നിങ്ങളുടെ തൊഴിൽ. ഫാൻസുകാരാണ് ഫാൻസ്. ഒരാൾക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾ ഫാൻസുകാരെല്ലാവരും കൂടി അദ്ദേഹത്തിന് മിക്കവാറും ഒരു ലെവലെത്തിക്കും, ഒരു ലോ ലെവലിൽ എത്തിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായി? നിങ്ങൾ പറയുന്ന ഓരോ തെറികളും നിങ്ങളിടുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റും ഏൽക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്.